61-ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മുഖ്യവേദിയായ കോഴിക്കോട് വെസ്റ്റ്ഹിൽ വിക്രം മൈതാനിയിൽ പന്തലിന് കാൽനാട്ടി. സ്വാഗതസംഘം ചെയർമാൻ മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് കാൽനാട്ടൽ കർമ്മം നിർവഹിച്ചത്. ജനുവരി 3 മുതൽ 7 വരെയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം കോഴിക്കോട്ട് നടക്കുന്നത്. 61-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് സാമൂതിരിയുടെ തട്ടകം. കലോത്സവത്തിന്റെ പ്രധാന വേദിയായ വെസ്റ്റ്ഹിൽ വിക്രം മൈതാനത്ത് പന്തലിന് കാൽനാട്ടി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മന്ത്രി മുഹമ്മദ് റിയാസ് തുടക്കമിട്ടു. ഇരുപത്തിനാല് വേദികളിലായി 14,000 കുട്ടികൾ 239 ഇനങ്ങളിലായി മത്സരത്തിനിറങ്ങും. പ്രധാന വേദിയിൽ 20,000 പേർക്ക് ഒരേ സമയം കലാസ്വാദനത്തിനുള്ള സൗകര്യമാണ് ഒരുക്കുന്നത്. മുഖ്യവേദിയിൽ നിന്നും 7 കിലോമീറ്റർ ചുറ്റളവിലാണ് മറ്റ് വേദികളെല്ലാം സജ്ജീകരിക്കുന്നത്. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന കലോത്സവം ആഘോഷമാക്കി മാറ്റുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. നമ്മുടെ വീട്ടിലേക്ക് അതിഥികൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവരെ സ്വീകരിക്കുക, അതിന് സമാനമായിട്ടാണ് കോഴിക്കോട് കലോത്സവത്തിൽ പങ്കുകൊള്ളാൻ വരുന്ന വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും കാഴ്ചക്കാരെയും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാവരുടേതുമാണ് ഈ കലോത്സവം. ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും ഇല്ലാത്ത നിലയിൽ നമുക്കിത് സംഘടിപ്പിക്കുന്നു. ഇവിടുത്തെ എല്ലാവരും ഒരു ടീമായി നിന്നുകൊണ്ടാണ് ഇത് സംഘടിപ്പിക്കുന്നത്. 2015-ലാണ് കോഴിക്കോട് അവസാനമായി കലോത്സവത്തിന് വേദിയായത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.